ആ സാധനം മുപ്പത് വിഷയങ്ങളിൽ ഈ ഗ്രൂപ്പ് തിരുവഴുത്തിന് വെളിയിലൂടെ സഞ്ചരിക്കുന്നവരാ മുപ്പത് കാര്യങ്ങളിൽ മുപ്പതിലധികം ഉണ്ട് ഞാൻ ഇന്ന് മുപ്പതേ പറയുന്നുള്ളൂ മുപ്പതിലധികമുണ്ട് ചിലത് സബ് ഡിവിഷണൽ ആയിട്ട് ചില സബ്ജക്ട്സ് വരും അത് പുറംതള്ളിക്കൊണ്ടാണ് ഞാനിന്ന് പറയുന്നത് മുപ്പത് കാര്യങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ പ്രസ്ഥാനം അതിനെ ചർച്ച ഒന്നും വിളിക്കാൻ പറ്റത്തില്ല അത് കൾട്ടാണ് ശുദ്ധമായ കൾട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭൂലോക കൾട്ട് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലുതും ഏറ്റവും ബലവത്തതും ബലവത്തായതും ഏറ്റവും കൃത്യമായ സംഘടനാ ബലമുള്ളതും ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമായി വർത്തിക്കാൻ കഴിയുന്നതും പ്രവർത്തിക്കാൻ കഴിയുന്നതും ഏറ്റവും വലിയ ഭീകര എന്താ പറയുക സമൂഹത്തെ മുഴുവൻ അമക്കി തങ്ങളുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാൾട്ട് ഗ്രൂപ്പാണ് ഈ പറഞ്ഞ പ്രസ്ഥാനം ഒക്കെ അതിന്റെ മുന്നിൽ ഒരു ചുക്കുമല്ല ഒന്നുമല്ല നിങ്ങളുടെ മുൻപിൽ യേശുനാമക്കാര് ഒന്നുമല്ല പാഹവങ്ങള് അവർ ഒരു കാര്യത്തിലേ തെറ്റിയിട്ടുള്ളൂ അവരൊന്നും ഒന്നുമല്ല നിങ്ങളുടെ മുൻപിൽ ഈ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ കൂട്ടം എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ കൾട്ടാണ് ഏറ്റവും ഭീകരമായ കൾട്ടാണ് ഈ റോ ആർ സി എന്ന് വിളിക്കുന്ന റോമൻ കാത്തലിക് റോമൻ കത്തോലിക്ക മതത്തെ കൾട്ടെന്ന് ഇതുവരെ എൻ്റെ വായി കൊണ്ട് ഞാൻ ക്ലബ് ഹൗസ് വിളിച്ചിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ അത് പറയാം ഇന്ന് മുതൽ പറഞ്ഞു തുടങ്ങുകയാണ് മനസ്സിലായോ റോമൻ കാത്തലിസം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ സംഘടന ദൈവത്തിന്റെ സഭ ഇനി ഞാൻ പറയത്തില്ല അത് കൾട്ടാണോന്നുള്ള രണ്ടാമത്തെ തെളിവാണ് നിങ്ങൾ തെറ്റായ ഒരു ഗോസ്പിൾ ആണ് പ്രസന്റ് ചെയ്യുന്നത് റോമി എന്ന് പറഞ്ഞാൽ മതി നീ അത് വിശ്വസിക്കും നീ അതിനനുസരിച്ച് പ്രവർത്തിക്കും ഇപ്പം റോമ് പറയാൻ നാളെ ഒരു കൊല്ലാൻ പറഞ്ഞാൽ നീ പോയി കൊല്ലും എത്രയോ ഇൻസിഡന്റ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ എത്രയോ പേരെ കൊന്നു കളിയിരിക്കുന്നത് കൊന്നു കളിയുടെ ലിസ്റ്റ് ഞാൻ പിന്നീട് സമയം കിട്ടുമ്പോൾ വായിച്ച് കേൾപ്പിക്കാം മനസ്സിലായോ ആ പാരമ്പര്യങ്ങളെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് അംഗീകരിക്കേണ്ടത് ആവശ്യം ഞങ്ങൾക്ക് ആർക്കില്ല ഇല്ല അപ്പൊ ഒന്നാമത്തെ കാര്യം ഇത് കൾട്ടായിരിക്കുന്നതിന് കാരണം ദൈവവചനം മാത്രമല്ല നിങ്ങൾക്ക് പ്രമാണം ദൈവവചനത്തിന് തുല്യമാണ് നിങ്ങൾ കൊണ്ടുവരുന്ന മാനുഷികമായ പാരമ്പര്യങ്ങളും എന്ന് പറയുന്നത് കൊണ്ട് കൾട്ടിന്റെ ഒന്നാമത്തെ ലക്ഷണമാണത് ശകളാലും പിന്നെ കൂതാശകളാൽ പിന്നെ കുർബാനയിലൂടെ യേശു ഉള്ളത്തിൽ സ്വീകരിച്ച് സൽപ്രവൃത്തികളാൽ നിനക്ക് രക്ഷ പ്രാപിക്കാം സുവിശേഷം വളരെ സിമ്പിളാണ് യേശുക്രിസ്തു വിശ്വാസത്താൽ പാപമോചനവും സ്വർഗപ്രവേശനവും നിങ്ങൾ പറയുന്നത് കൂതാശകളാലും മാസിനാലും സൽപ്രവൃത്തികളാലും രക്ഷയ്ക്ക് വിശ്വാസം യേശുവിലെ വിശ്വാസം മാത്രം പോരാ സൽപ്രവർത്തികളും കൂതാശകളും കൂതാശകളിൽ പ്രധാനപ്പെട്ടത് പിന്നീട് തീരുമാനിക്കപ്പെട്ട നാളുകൾക്ക് ശേഷം ഈ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ് നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി പരിപാടിക്ക് ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനം ഒരു നൂറ്റാ അല്ല ആ ഒരു സഹസ്രാബ്ദത്തിനു ശേഷമാണ് കൊടുത്തത് മനസ്സിലായോ എന്നിട്ട് അതിനെ ഇന്ന് പൊക്കി പിടിച്ചിട്ട് ഇതും കൂടെ കൂടുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ആത്മരക്ഷ എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഗോസ്പൽ അവിടെ പോയി മനസ്സിലായോ അല്ലെ സ്വർഗപ്രവേശനത്തിനുള്ള പാപമോചനം അതിന് നീ ഈ മനുഷ്യന്റെ മുന്നിൽ മുട്ടുകൂത്ത് നിന്നും ഇത് ഏറ്റുപറയണമെന്നുള്ളതിനാണ് നീ റഫറൻസ് കൊണ്ടുവരേണ്ടത് അപ്പൊ ഇത് കൾട്ടാണ് എന്ന് പറയുന്നതിന്റെ കാരണം ഇത് കൾട്ടാണെന്ന് വ്യക്തമായി തെളിയിക്കുന്നതിന്റെ കാരണം കണൽ ലോയ് എണ്ണൂറ്റി എഴുപത് മുതൽ എണ്ണൂറ്റി എൺപത്തെട്ട് വരെയുള്ള സ്ഥല ഭാഗങ്ങളിൽ പുരോഹിതന് പാപം മോചിപ്പിക്കുവാൻ പാപം പുറത്തു കൊടുക്കുവാൻ അധികാരമുണ്ടെന്നും അതിനുവേണ്ടി നിങ്ങൾ പുരോഹിതന്റെ മുന്നിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും പാപമേറ്റു പറഞ്ഞാലേ നിങ്ങളുടെ സോല്യുവേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ ആണ്ടുകുമ്പസാരം നടത്തിയിരിക്കണം ഒരു കത്തോലിക്കനാണെങ്കിൽ അവൻ മുമ്പ് സാധനം അപ്പൊ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു മനുഷ്യനായ വ്യക്തിയുടെ മുൻപാകെ ഇത് ഏറ്റു പറഞ്ഞാൽ നനക്ക് സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന പാപമോചനം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നടക്കുന്ന ജേജെ നീ ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാ നീ ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാ അപ്പൊ പറയും സഭയ ഞങ്ങളോട് പറഞ്ഞു അത് തന്നെയാണേ പറയുന്നത് ഈ സഭ എന്ന് നീ പറയുന്ന സംഭവം സഭയല്ലെന്ന് അതൊരു സംഘടനയാണ് അതൊരു കൂട്ടമാണ് ഒരു കൾട്ട് കൂട്ടമാണത് അവർക്ക് തോന്നുന്ന നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ നിയമം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ആളുകളെ അടിമകളാക്കി കൊണ്ടുപോകുന്ന മോഡിലേക്ക് ചോദ്യം ചെയ്യാൻ പറ്റാതെ എടാ ഈ രഹസ്യമായ ഈ പാരമ്പര്യം എന്ന് പറഞ്ഞ് എന്ത് വെളിവില്ലായ്മയും അടിമകളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ഏത് വിധത്തിലുള്ള ഉപദേശവും നിന്നെ പോലെയുള്ള തലച്ചോറ് പണയം വെച്ചവരുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനുള്ള ടെക്നിക്ക് മാത്രമാണ ഈ സഭയെ ചോദ്യം ചെയ്യരുത് സഭയ്ക്ക് തെറ്റാ നിങ്ങളുടെ അധികാരികൾക്ക് തെറ്റാവരമുണ്ട് ബോബന് തെറ്റാവരമുണ്ടെന്നുള്ള ടീച്ചിങ് ഒക്കെ നിന്നെ പോലെയുള്ള മര മൂക്കുകയലിട്ട് അടിമകളായി നടത്താനുള്ള തന്ത്രം മാത്രമാ അത് ആ തന്ത്രത്തിന്റെ കീഴിൽ കിടക്കുന്നത് കൊണ്ടാണ് നീ ഒരു കൾട്ടിക്ക് അടിമയാണെന്ന് ഞങ്ങൾ ഈ പറയുന്നത് മനസ്സിലായി ഇവിടെയുള്ള ഒരു പ്രൊട്ടസന്റ് ക്രിസ്ത്യാനി ഇതുപോലൊരു അടിമത്വം അവർക്ക് ആർക്കും പെർഫെക്റ്റ് അടിമയാണ് നീ കൾട്ടിന്റെ അടിമ ആ കൾട്ട് മുന്നോട്ട് വെച്ച് വെക്കുന്ന പാഠമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ നീ എന്നെ നാല് തെറി വിളിച്ചു നാളെ എന്റെ അപ്പനെയൊക്കെ വിളിച്ചു നീ റൂം ഇട്ടിന്ന് തെറി വിളി ഇഷ്ടം പോലെ തെറി വിളിച്ചു പാരത്തെ നീ വിളിച്ചു നിനക്കതിനുള്ള ലൈസൻസ് ഉണ്ട് നീ ചെയ്തു നീ ചെയ്താലും കുഴപ്പമില്ലട ഇന്ന് രാത്രി തന്നെ തുടങ്ങിക്കോ നാളെ രാവിലെ എന്റെ ഞായറാഴ്ച രാവിലെ പള്ളിയിലേക്ക് എന്തിൻ്റെ അച്ഛന്റെ മുന്നിൽ മുട്ടു കുത്തിച്ച് പറഞ്ഞാൽ മതി ഞാൻ ഇന്നലെ കുറെ തെറി ശിജുവിനെ വിളിച്ചായിരുന്നു അപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞു തരും നീ എന്താ ചെയ്യേണ്ടേന്ന് നീ രക്ഷപ്പെട്ടു ഇതിനാടാ കൾട്ട് എന്ന് പറയുന്നത് മനസ്സിലായോ ഇതിനാണ് ഈ കൾട്ട് എന്ന് പറയുന്നത് അതായത് മഹിളീനെ എഴുതി വെച്ചിരിക്കുന്നു അത് നീ കാരണം കൂടാതെ വിശ്വസിക്കുന്നു അത് അനുസരിക്കുന്നു നിനക്ക് നീ എന്തു ചെയ്യാം നീ ഒരാളെ കൊന്നിച്ച് എന്ന് കുഴപ്പമൊന്നുമില്ല നിന്റെയൊക്കെ ഭാവം അവിടെ മനുഷ്യരിക്കല്ല യൂണിവേർട്ട് എടാ ഇതിലും വലിയ ദുരുപദേശം വേറെ ഉണ്ടടാ ലോകത്തിൽ ഉണ്ടോ വേറെ ഞാൻ മൂന്ന് കാര്യം പറഞ്ഞത് ഇത് കുറെ സമയം എടുക്കും നാലാമത്തത് പെനൻസ് പശ്ചാത്താപം ഈ പശ്ചാത്താപം മോശമാണോ നിങ്ങൾ കേൾക്കുമ്പോൾ ചോദിക്കും ഈ പശ്ചാത്താപം നല്ല കാര്യല്ലേ പക്ഷേ ഇത് അവിടെ പ്രശ്നം ഈ കൾട്ട് ജേജ ഉൾപ്പെടുന്ന കൾട്ട് ഗ്രൂപ്പ് പശ്ചാത്താപത്തിന് കൊടുക്കുന്ന നിർവചനത്തിലാണ് പ്രശ്നം മനസ്സിലായോ എടാ കൾട്ട് ജേജെ കൾട്ടിന്റെ അടിമേ നിന്റെ സമൂഹം ഈ പശ്ചാത്താപത്തിന് കൊടുക്കുന്ന സ്റ്റാൻഡ് എന്താണെന്നറിയോ ഈ പുരോഹിതന് പാപങ്ങൾ മോചിപ്പിച്ചു കൊടുക്കുവാനുള്ള പവർ ഉണ്ട് എന്നും അതുപോലെ തന്നെ പാപങ്ങളെ നിർത്തുവാനുള്ള അധികാരമുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നു എന്നിട്ട് ഈ പുരോഗതിന്റെ മുന്നിൽ സത്യസന്ധമായി ഒരാൾ ഏറ്റുപറയുകയാണെങ്കിൽ അവന് വേണ്ടി പെനൻസ് പശ്ചാത്താപം ഇമ്പോസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാനുള്ള ഉള്ള അധികാരം ഈ ഇദ്ദേഹത്തിനുണ്ട് ഈ യൂണിഫോം ഇട്ട ആൾക്കുണ്ടെന്നാണ് നീ മനസ്സിലാക്കുക അതാണ് നിന്നെ നിന്റെ ചർച്ച പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യും ദൈവത്തിന് മുൻപാകെ നിനക്ക് വേണ്ടി നീ ഇങ്ങനെ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു പ്രയർ അപ്പൊ നീ നിന്റെ പശ്ചാത്താപം നീ എന്ന് പറയേണ്ടത് ഈ യൂണിഫോം ഇട്ട ആളുടെ മുന്നില ഈ യൂണിഫോം ഇട്ട ആളുടെ മതി ഏത് യൂണിഫോമാണ് റോമൻ സെനറ്റിന്റെ യൂണിഫോം ഇട്ടാള് മനസ്സിലായോ ഹോളി റോമൻ എംപറ എംപറർ സ്ഥാപിച്ച സമയത്ത് റോമൻ സെനറ്റർമാരിട്ടിരുന്ന യൂണിഫോം ആണ് ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഈ കൾട്ട് ഗ്രൂപ്പിന്റെ ആളുകൾ ഇട്ടുകൊണ്ടക്കുന്നത് നേതാക്കന്മാർ ഇട്ടുകൊണ്ടിടക്കുന്നത് ആ സെനറ്റിന്റെ വസ്ത്രം ഇട്ടിരിക്കുന്ന ആളുടെ മുൻപിൽ നീ എന്ന് മുട്ടുകുത്തിക്കണം റോമാ മതം കൊണ്ടുവരാൻ വേണ്ടി റോമൻ കാത്തലിസം എന്ന് പറഞ്ഞ് നീ ഞങ്ങളുടെ മുന്നിൽ മെക്കിട്ട് കയറുന്നത് നിന്റെ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം കൊണ്ടുവരാൻ വേണ്ടി വളരെ തന്ത്രപൂർവ്വം എന്ത് ചെയ്തിരിക്കും ശരിയോ ബൈബിളിലെ കുറെ വാക്യങ്ങളിൽ വളരെ മനോഹരമായ തിരുത്തലുകൾ അങ്ങനെ വരത്തി ആ ഹാ 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 അതേടാ അത് ഈ പിള്ളടാ നന്നായിട്ട് തിരുത്തിയിട്ടുണ്ട് കാരണം ഈ ഫെനൻസ് പുതിയ നിയമത്തിൽ ഉണ്ടെന്നൊന്നും വരത്തണമല്ലോ അതിനുവേണ്ടി ഇവർ എന്ത് അറിയാമോ ഞാൻ റെഫറൻസ് ഒന്നും ഇപ്പൊ പറയുന്നില്ല ധൈര്യമുള്ളവന്മാര് കേറി വാ അപ്പൊ ഞാൻ കാണിച്ചു തരാം റഫറൻസ് എവിടെയാണ് തിരുത്തു വരത്തിരിക്കുന്നതെന്ന് പുതിയ നിയമത്തിലെ രണ്ട് റെഫറൻസ് അങ്ങ് തിരുത്തി മാനസാന്തരം എന്ന വാക്കൊക്കെ മാറ്റിയിട്ട് പശ്ചാത്താപം എന്ന ആക്കി വെച്ചു വാക്യം കിട്ടി പുതിയ നിയമത്തിൽ നിന്ന് എടാ ഇത് കൾട്ടുകളുടെ ബേസിക് ലക്ഷണമാടാ ബൈബിള് തിരുത്തിക്കൊണ്ട് എടാ കൾട്ടുകളുടെ ഒന്നാമത്തെ ലക്ഷണമാണ് ഈ അടുത്ത കാലത്ത് വിവർത്തനം ചെയ്തുകൊണ്ട് വന്ന നിന്റെയൊക്കെ ഒക്കെ പുസ്തകത്തിൽ തന്നെ അവളെ തിരുത്തി ഇടാ ബൈബിള് ഒരു തിരുത്തല്ല പല തിരുത്തി ഞാനിപ്പോ എക്സാമ്പിൾ കണ്ടെ ഇതുപോലെ പല തിരുത്തി ഞാൻ കാണിച്ചുതരാം അത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു റൂം ഇടാം ഒറിജിനൽ ലാംഗ്വേജിൽ നിന്ന് വിവർത്തനം ചെയ്തപ്പോൾ ഇവിടെ വരുത്തിയിരിക്കുന്ന നിങ്ങളുടെ ഈ നിന്റെ കൾട്ടിസ്റ്റ് ഉപദേശം നീ അടിമയായിരിക്കുന്ന ഏത് പ്രസ്ഥാനത്തിനാണോ ആ പ്രസ്ഥാനത്തിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും അടിമകളാക്കി റോമൻ സെനറ്റേറിയന്റെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന മനുഷ്യർ ഉണ്ടാകാൻ മുട്ടുകുത്തി നിർത്തിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ കള്ളക്കാപിറ്റ്യത്തിന് വേണ്ടി ബൈബിളിലെ വാക്യത്തെ തിരുത്തിൽ വരുത്തിയിട്ടുണ്ട് ഇത് ഒരു കാര്യത്തിലല്ല പല കാര്യത്തിൽ തിരുത്തിൽ വരുത്തിയിട്ടുണ്ട് ഓരോ നിങ്ങളുടെ ഉപദേശം എടുക്കുമ്പോഴും അതിന് പറ്റുന്ന നിലയിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ തിരുത്തൽ വരുത്തിയ പുസ്തകമാടാ നീ കൊണ്ടുവരണത്ര ഞങ്ങളുടെ മുമ്പിൽ പറയുന്നത് അതുകൊണ്ടാണ് ഇത് കൾട്ടിന്റെ മറ്റൊരു ലക്ഷണമാണ് ബൈബിൾ തിരുത്തുക എന്നുള്ളത് അത് നീ ചെയ്തിട്ടുണ്ട് നിന്റെ നിന്റെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് നീ ആ പ്രസ്ഥാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് യഥാർത്ഥ കൾട്ട് എന്ന് പറയുന്നൊരു ഒരു പ്രൈമറി ലക്ഷണമാണ് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് സ്ഥാപിക്കും തിരുത്തൽ വരുത്തുക എന്നുള്ളത് ഓക്കെ അപ്പോ ഇത്തരം പശ്ചാത്താപം പാപമോചനത്തിനു വേണ്ടി മനുഷ്യന്റെ മുൻപിൽ പശ്ചാത്താപം നടത്തി അല്ലെങ്കിൽ പശ്ചാത്താപം അഭിനയിച്ച് കാണിക്കുക എന്നൊക്കെ പറയാം നാടകം കളിച്ച് കാണിക്കുമ്പോൾ അദ്ദേഹം നിന്റെ പാപം മോചിച്ച് തരുമെന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തിന്റെ മുൻപാകെ നിനക്ക് വേണ്ടി ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു കാര്യം നടത്തി തരും ഇത് വിശ്വസിക്കുന്നത് നീ നീ അല്ലാ കൾട്ടിന് അടിമപ്പെട്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നീ ബൈബിളിൽ നിന്ന് റെഫറൻസ് കൊണ്ടോ മനുഷ്യന്റെ മുൻപാകെ പശ്ചാത്താപിച്ചാൽ മതി പാപബോധനം കിട്ടാനെന്നുള്ളതിന് എന്തിന് മനുഷ്യൻ പറയുന്നത് അനുസരിച്ചാൽ മതി പാപബോധനം കിട്ടാനെന്നുള്ളത് നീ റെഫറൻസ് കൊണ്ടുപോവാ അപ്പൊ ഇപ്പൊ അവൻ പറയും അത് ഞങ്ങളുടെ തവയ്ക്ക് കിട്ടിയ പാരമ്പര്യമാണ് അത് അത് ഇതൊക്കെ ഒന്നും എല്ലാം എഴുതിയിട്ടില്ല ബൈബിൾ പൂർണ്ണല്ല അത് എഴുതിയിട്ടില്ല അല്ലാതെ കിടക്കും ഇതെല്ലാം മറിഞ്ഞു കിടക്കുക എടാ ഈ മറിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പറയുന്നതാടാ നിന്നെയൊക്കെ അടിമപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തന്ത്രം അതുകൊണ്ടാണ് അത് കൾട്ടാന്ന് പറയുന്നത്